ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഐ എസുകാരനായ എം ശിവശങ്കറിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്നേ വീമ്പു പറഞ്ഞ ചാനൽ ചർച്ച സഖാക്കൾക്ക് തെറ്റി. ശിവശങ്കറിനെതിരെ സമർപ്പിച്ച കുറ്റപത്രം കണ്ടാൽ ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ കഴിയില്ല. ആകാംക്ഷയുടെ ഊഴം കാത്ത് രവീന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ മാരത്തോൺ ചോദ്യം ചെയ്തപ്പോഴും ചാനൽ ചർച്ച സഖാക്കൾ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ലെന്ന്. എന്നാൽ ഇപ്പോൾ ജയിലിടഞ്ഞാലും പുറത്തു വരാൻ കഴിയില്ലെന്ന അവസ്ഥയാണുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചെടുത്ത 1.85 കോടി രൂപയിൽ 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ലഭിച്ച കോഴയാണെന്നും ബാക്കി തുക സ്വപ്ന സ്വർണ്ണക്കടത്തിലൂടെ സമ്പാദിച്ചതാണെന്നും ഇഡി ഇന്നലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ പറയുന്നു. തുക കണ്ടുകെട്ടാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. കേസിൽ നേരത്തെ സ്വപ്ന സുരേഷ്, സരിത്, സന്ദീപ് നായർ എന്നിവർക്കെതിരെ കുറ്റപത്രം നൽകിയിരുന്നു. ശിവശങ്കറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അനുബന്ധ കുറ്റപത്രം നൽകിയത്. ശിവശങ്കറിന് കള്ളക്കടത്തിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വപ്നയുമായി ശിവശങ്കർ വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളും ഇവയുടെ അടിസ്ഥാനത്തിൽ സ്വപ്നയെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയ മൊഴികളും ചേർത്ത് വെച്ചാണ് അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കിയത്. വാട്സപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തനിക്ക് അറിയില്ലെന്നും ഓർമ്മയില്ലെന്നുമുള്ള മറുപടിയാണ് ശിവശങ്കർ നൽകിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ചില ചോദ്യങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്നായിരുന്നു മറുപടി. ലോക്കർ എടുക്കുന്നതിനായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലുമായി നടത്തിയ വാട്സപ്പ് ആശയവിനിമയവും കെ ഫോൺ പദ്ധതിയുടെ വിവരങ്ങളും സ്വപ്നയുമായി പങ്കുവച്ചുള്ള സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശിവശങ്കറിന്റെ ജന്മദിനത്തിൽ സ്വപ്ന ഒരു ഐഫോൺ സമ്മാനമായി നൽകി. 2018 വില കൂടിയ വാച്ചാണ് സമ്മാനിച്ചതെന്നും ശിവശങ്കർ മൊഴി നൽകി. വാട്സപ്പ് സന്ദേശങ്ങൾ വലിയ തെളിവായി മാറുകയായിരുന്നു. 2019 ഏപ്രിൽ 2 സന്ദേശങ്ങളിൽ നിന്ന് നയതന്ത്ര ബാഗ് വിട്ടുകിട്ടാൻ ശിവശങ്കർ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടെന്ന് വ്യക്തമാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കൊച്ചിയിലെ കസ്റ്റംസ് ക്ലിയറിംഗ് ഏജൻസിയായ കപ്പിത്താനിലെ വർഗീസ് ജോർജിന്റെ മൊഴിയെടുത്തു. അന്ന് നയതന്ത്ര ബാഗ് തുറക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം കോൺസുലേറ്റിൽ അറിയിച്ചപ്പോൾ സരിത്താണ് ഫോൺ എടുത്തത്. പിന്നീട് വെല്ലിംഗ്ടൺ ഐലൻഡിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് കോൾ വന്നു. തുടർന്ന് ഏജൻസിയിൽ നിന്ന് കൺസൈൻമെന്റിന്റെ രേഖകൾ കൈമാറി ബാങ്ക് പരിശോധനയില്ലാതെ വിട്ടു നൽകി. സ്വപ്ന, ജസ്റ്റോ എന്നയാളുടെയും ഫോൺ നമ്പർ ശിവശങ്കറിന് വാട്സപ്പ് വഴി നൽകിയിരുന്നു. മറ്റൊരിക്കൽ സിയാലിലെ സതീഷ് എന്നയാളുടെ നമ്പർ സ്വപ്നയ്ക്ക് അയച്ചു കൊടുത്ത് അയാളെ വിളിക്കാൻ ശിവശങ്കർ നിർദ്ദേശിച്ചു. ഇവരെ അറിയുമോ എന്ന ചോദ്യങ്ങൾക്ക് തനിക്ക് അറിയില്ലെന്നാണ് ശിവശങ്കർ മറുപടി നൽകിയത്. സ്വപ്നയ്ക്ക് ശിവശങ്കർ അയച്ച മറ്റൊരു സന്ദേശത്തിൽ, നീ കൂടുതൽ ഇടപെടരുത്, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അവർ കുറ്റം മുഴുവൻ നിന്റെ തലയിൽ വെച്ചു തരും എന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സന്ദേശമെന്ന് ഓർമ്മയില്ലെന്നായിരുന്നു മറുപടി. എന്തായാലും ഈ കുറ്റപത്രം കണ്ട് സകലരും ഞെട്ടിയിരിക്കുകയാണ്. ശിവശങ്കറിന് ഇനി രക്ഷയില്ല. അടുത്ത ഊഴം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനാണ്. അതെന്താകുമെന്ന് ഉടൻ അറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.